തിരുവനന്തപുരം നഗരത്തിൻ്റെ പാർശ്വഭാഗത്തുള്ള ഒരു പ്രൗഢമായ തറവാട്ടിൽ ജനിച്ച ഒരു കുട്ടി. ശൈശവകാലം തൊട്ടേ എങ്ങനെയോ ആ കുട്ടിയുടെ ശ്രദ്ധാവലയത്തിൽ സിനിമ എന്ന പ്രകാശന മാധ്യമത്തിന് കൂടുതൽ പ്രാധാന്യം കൈവന്നു. എവിടെ പോകുമ്പോഴും, അത് സ്കൂളിലേക്കാവട്ടെ, അമ്പലത്തിലേക്കാവട്ടെ, ബന്ധുവീടുകളിലേക്കാവട്ടെ, വഴിയോരങ്ങളിൽ പതിച്ചിട്ടുള്ള ചലച്ചിത്ര വിളംബര പോസ്റ്ററുകൾ സാഗൂതം ശ്രദ്ധിക്കുക ആ ബാലൻ്റെ പതിവായിരുന്നു. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് പോലെയല്ല. അധികവും തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ചിത്രങ്ങളുടെ പരസ്യങ്ങളാണ് പോസ്റ്ററുകളായി പ്രത്യക്ഷപ്പെടുക. വളരെ അപൂർവമായി മാത്രമാണ് മലയാളത്തിൽ അന്ന് ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ മലയാള സിനിമയുടെ പോസ്റ്ററുകൾ നിർമ്മാതാവിൻ്റെ പേര് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ആ പോസ്റ്ററുകളിൽ ചേർക്കുക സംവിധായകൻ്റെ പേരാണ്. ഒരുപാട് വിഖ്യാതരായ സംവിധായകരുടെ പേരുകൾ അങ്ങനെ പോസ്റ്ററുകളിൽ വിളംബരത്തിൻ്റെ ഭാഗമായി പ്രദർശിപ്പിക്കപ്പെട്ടു പോന്നിരുന്നു. നമ്മുടെ ബാലൻ ആ വഴി പോകുമ്പോഴൊക്കെ ആ പോസ്റ്ററിൽ സംവിധായകൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അച്ചടിച്ചു വെച്ച സംവിധായകൻ്റെ പേരല്ല വായിക്കുമായിരുന്നത്, സ്വന്തം പേര് ചേർത്ത് വായിക്കുമായിരുന്നു. പിന്നീട് സിനിമ കാണാൻ വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി അപൂർവമായ അവസരങ്ങൾ ലഭിക്കുമ്പോഴും അല്ലാതെ വീട്ടുകാരെ അറിയിക്കാതെ വീട്ടിലെ ഒരു ആശ്രിതൻ്റെ കൂടി ഒരു പിൻബല സഹായത്തോടു കൂടി ഒളിച്ചും പതുങ്ങിയും പോയി തിയേറ്ററിലെത്തി സിനിമ കാണുമ്പോഴുമെല്ലാം സിനിമയിലെ ക്രെഡിറ്റ് ടൈറ്റിലുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ സംവിധാനം എന്നുള്ളിടത്ത് സ്വന്തം പേര് ചേർത്ത് ആ ബാലൻ കാണുമായിരുന്നു. അന്ന് സംവിധാന കല എന്താണെന്നോ ആ കലാകാരന് ചലച്ചിത്ര നിർമ്മിതിയിലുള്ള ദൗത്യവും ചുമതലകളും എന്താണെന്നോ തിരിച്ചറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഉപബോധ മനസ്സിൽ നിന്നുള്ളൊരു പ്രേരണയാലാകണം സംവിധാനം എന്നതിൻ്റെ ചുവട്ടിൽ തൻ്റെ പേര് നിരന്ന് തിളങ്ങിക്കാണുവാനുള്ള അഭിവാഞ്ച ആ ബാലമനസ്സിൽ രൂഢമൂലമായിരുന്നു. ആശ്രിതൻ്റെ സഹായത്തോടെ സിനിമയ്ക്ക് ഒളിച്ചു പോകുമായിരുന്ന കഥ സൂചിപ്പിച്ചു. വളരെ കൗതുകകരമായൊരു കാഴ്ചയാണ്. എന്തുകൊണ്ട് ആശ്രിതൻ്റെ സഹായം എന്ന് ചോദിച്ചാൽ, ഒരുപാട് തെങ്ങും പറമ്പുണ്ട് കുടുംബത്തിന്. അവിടെ നിന്ന് തെങ്ങ് കയറി തേങ്ങ പിന്നാമ്പുറത്ത് വലിയ കൂനകൾ പോലെ കൂമ്പാരം കൂട്ടിയിട്ടുണ്ടാകും. അതിൽ നിന്നും സിനിമ കാണാൻ പോയി തിരിച്ചു വരുന്നതിനുള്ള ടിക്കറ്റ് ചാർജും വഴിച്ചെലവിനുമുള്ള പണം എത്ര ആവശ്യമുണ്ടോ അതിനിണങ്ങുന്ന വിധത്തിലുള്ള തേങ്ങ വകഞ്ഞ് ആരും അറിയാതെ മാറ്റി പുറത്തേതെങ്കിലും കടയിൽ കൊണ്ടുകൊടുത്ത് പണമായി വാങ്ങണം. അതിന് തറവാട്ടിലെ കൊച്ചങ്ങെന്ന് എന്ന ആളുകൾ വിളിക്കേണ്ടിയിരിക്കുന്ന ഈ ബാലന് സ്വയം മുന്നിട്ടിറങ്ങാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ ആശ്രിതൻ്റെ സഹായം അതിൽ തേടിപ്പോന്നു. പിന്നെ തിയേറ്റർ എന്ന് പറയുന്നത് നഗരഹൃദയത്തിൻ്റെ മധ്യത്തിലാണ്. താമസിക്കുന്ന ഇടത്തു നിന്നും ഏതാനും മൈലുകൾ സഞ്ചരിക്കണം. അത് തന്നെ നടന്നു പോയാൽ വല്ലാതെ പരവശനായി പോകും. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത്, തിയേറ്ററിൻ്റെ മുമ്പിലെത്തുമ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ടിക്കറ്റ് കൗണ്ടറിൽ ഒരു തിക്കും തിരക്കും ഉന്തും തള്ളും ബഹളവും ഉണ്ടാകും. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കൗണ്ടറിലെത്തി തൻ്റെ തലയ്ക്ക് മുകളിലുള്ള കൗണ്ടർ ഡോറിലേക്ക് കൈയെത്തിച്ച് നിന്ന് ടിക്കറ്റ് വാങ്ങാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്. അതിന് പകരം ഈ ആശ്രിതനെ കൂടി സിനിമ കാണാൻ കൂടെ കൂട്ടും. നടന്നു പോകുന്നതിന് പകരം ആശ്രിതൻ്റെ ഒക്കത്തും കഴുത്തിലും കയറിയിരുന്നു കൊണ്ട് ഒരു ആനപ്പുറത്ത് എഴുന്നള്ളി വരും പോലെയായിരുന്നു തിയേറ്ററിലേക്കും തിരിച്ചുമുള്ള നടത്ത. ആ എഴുന്നള്ളത്തിനിടയിലാണ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ വഴിയോര പോസ്റ്ററുകളിൽ സ്വന്തം പേര് ചേർത്ത് കാണുക എന്ന ശീലത്തിൻ്റെ തുടക്കവും. തിയേറ്ററിൻ്റെ പരിസരത്ത് ഒരു ചായക്കടയുണ്ടാകും. ആ ചായക്കടയിൽ പോയിരിക്കും. ടിക്കറ്റ് കൊടുക്കുന്ന ഘട്ടം എത്തുമ്പോൾ, അതിനുള്ള മണി മുഴങ്ങുമ്പോൾ, അതോടൊപ്പം ഇരുന്നൊരു കാലിച്ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്ന ഈ ആശ്രിതൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഊളിയിട്ടങ്ങ് ഇറങ്ങുകയും എല്ലാ തിക്കും തിരക്കിനും ബഹളവും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അതിനിടയിലൂടെ സ്വന്തം ബലിഷ്ഠമായ കരങ്ങൾ നീട്ടി കൗണ്ടറിൽ നിന്നും ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് മടങ്ങി വരികയും ചെയ്യും. രണ്ടാമത്തെ ടിക്കറ്റ് വാങ്ങേണ്ട കാര്യമില്ല. കാരണം ആശ്രിതന് സിനിമയിൽ താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം അവിടെ സുലഭമായി ലഭ്യമാകുമായിരുന്ന പൊറോട്ടയുടെ അടുക്കിലും അതിന് മുഖ്യദംശമായി കൂടെ ചേർത്ത് വിളമ്പേണ്ട ബീഫ് കറിയിലുമായിരുന്നു. മൂക്കറ്റം മതി വരും വരെ അദ്ദേഹം ബീഫും പൊറോട്ടയും കഴിക്കും. അതിൻ്റെ വില എത്രയോ അതുകൂടി അവിടെ കൊടുക്കണം. അതും കൂടെ ചേർന്നാണ് ഒരു സിനിമ കാണുവാനുള്ള ബഡ്ജറ്റ്. അങ്ങനെ ആൾക്കൂട്ടത്തിലൂടെ മെല്ലെ വരിയിൽ നിന്നുകൊണ്ട് ഈ പ്രദർശനശാലയ്ക്കകത്ത് കയറി സിനിമ കാണാൻ ബെഞ്ചിലോ കസേരയിലോ ഇരുന്ന് സിനിമ കാണുമ്പോൾ എന്തെന്നില്ലാത്ത വാച്യമായ ഒരു അനുഭൂതി തന്നെ ബാലൻ അനുഭവിച്ചു പോന്നു. അതിൽ ടൈറ്റിൽ കാർഡ് വരുമ്പോൾ സംവിധാനം വിട്ടലാചാര്യ അല്ലെങ്കിൽ സംവിധാനം ഇന്നയാൾ, പക്ഷെ ആ പേരുകളല്ല, സ്വന്തം പേരാണ് ഈ ബാലൻ ചേർത്ത് വായിക്കുമായിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയും നേരത്തെ പറഞ്ഞ അങ്ങോട്ടേക്കുള്ളത് എന്ന പോലെ തന്നെ എഴുന്നള്ളത്താണ്. പക്ഷെ ഇത്തവണ എഴുന്നള്ളത്തിൽ പോസ്റ്ററുകളിൽ കാണുന്ന സംവിധായക നാമത്തിന് കൂടുതൽ തെളിച്ചമുണ്ട് സ്വന്തം പേരിൻ്റെ. ഒപ്പം ഒരു വിപുല ശ്രമം കൂടി അതിന് അകമ്പടിയായി നടത്തും. കണ്ട സിനിമയുടെ കഥ, അതിലെ ഉദ്യോഗപൂർണമായ നിമിഷങ്ങളുടെ ആവേഗം, ഇത് ഈ ആശ്രിതൻ്റെ തലച്ചോറിനകത്തേക്കൊന്ന് നിവേശിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമം. ആശ്രിതനിടയ്ക്കൊന്ന് മൂളും എന്നല്ലാതെ അയാളുടേതായ മറ്റൊരു ലോകത്തിലാണ്. എങ്കിലും കേൾവിക്കാരൻ ശ്രദ്ധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് പറയുക, കണ്ടത്, അനുഭവിച്ചത്, ആസ്വദിച്ചത് മറ്റൊരാൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്ന പരിശീലനമുറ ഈ മടക്കയാത്രയിൽ അന്നേ ഈ ചെറുപ്പക്കാരൻ ഈ ബാലൻ തുടങ്ങി വെച്ചിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു കയറുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ വേണം. അങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ വീട്ടിനകത്തേക്ക് കയറുകയും ഈ തേങ്ങയുടെ കൂമ്പാരം ഒരുപാട് വലുതായിരുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള കൊച്ചു കൊച്ചു വകഞ്ഞു മാറ്റലുകൾ കുടുംബത്തിലുള്ളവർ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തു. 1926 നവംബർ 2 ഈ ബാലൻ ജനിച്ചത്. അന്ന് മലയാളത്തിൽ സിനിമ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഈ ബാലന് 2 വയസ്സുള്ളപ്പോഴാണ് വിഗതകുമാരൻ നിർമ്മിക്കപ്പെടുന്നത്. ഈ ബാലന് 12 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ ശബ്ദചിത്രമായ ബാലൻ നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ വേണമെങ്കിൽ സിനിമയുടെ സഹയാത്രികനായി വളർന്നു വന്ന 2 വർഷം മലയാളത്തിലെ സിനിമയേക്കാൾ പ്രായക്കൂടുതലുള്ള ഈ ബാലൻ പ്രാഥമിക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ, ഇനി ജീവിതം ഏത് പാന്താവിലേക്ക് എന്ന് തീരുമാനിക്കേണ്ട ഘട്ടമെത്തിയപ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് 2 കൽപ്പിച്ചങ്ങ് പറഞ്ഞു, എനിക്ക് സിനിമയിൽ ചേരണം, സംവിധായകനാകണം. ആദ്യം അവർക്ക് അമ്പരപ്പ് തോന്നി. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ അതിനകം അപകടകരമല്ലാത്ത വിധത്തിൽ ചലച്ചിത്ര നിർമ്മാണം നടത്തിപ്പോന്നിരുന്ന ഒരു മുൻ മേയർ കൂടിയായ പി സുബ്രഹ്മണ്യം പിള്ളയെ ഉണ്ടായിരുന്നു. ഈ കഥാപുരുഷൻ്റെ അച്ഛന് സുബ്രഹ്മണ്യം പിള്ളയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് മെർലൻ സ്റ്റുഡിയോയിൽ ഒരു അപ്രൻറ്റീസ് എന്ന നിലയിൽ ചേർന്ന് ചലച്ചിത്ര സംവിധാന രംഗത്ത് പരിശീലനം നേടുവാനും ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു. അവിടെ ഏതാനും വർഷങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു. പിന്നീട് അവിടെ നിന്നുള്ള ശുപാർശയുമായി, കാരണം അന്ന് മെർലാൻഡിൽ ഇതര ഭാഷാ ചിത്രങ്ങൾ നിർമ്മാണത്തിന് എത്തുമായിരുന്നു, അതുകൊണ്ട് തന്നെ പല ഭാഷകളിലെ സംവിധായകരുമായി അടുത്ത് ഇടപഴകുന്നതിന് ഈ ചെറുപ്പക്കാരന് അവസരം ലഭിച്ചു. ആ അവസരങ്ങളുടെ തുടർച്ചയിൽ അദ്ദേഹം നിരാശയിലെത്തിപ്പെട്ടു. അങ്ങനെ പല സംവിധായകരുടെ കീഴിൽ പല വിധത്തിലുള്ള സംവിധാന ശൈലികളെ ഉൾച്ചേർത്തെടുത്തുകൊണ്ട് തൻ്റേതായ ഒരു ചലച്ചിത്ര സങ്കല്പം മനസ്സിൽ സ്വരൂപിച്ചെടുക്കുവാനും ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു. ആ ചെറുപ്പക്കാരനെ ധൈര്യപൂർവ്വം ചിത്രത്തിൻ്റെ സംവിധാന ചുമതല ഏൽപ്പിക്കുവാൻ നിർമ്മാതാക്കളുണ്ടായി. പിന്നീട് നാം കാണുന്നത് മലയാള സിനിമയിലെ മുഖ്യധാരയിലെ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഒരുപാട് ചലച്ചിത്രങ്ങളുടെ പുറകിൽ ഈ ചെറുപ്പക്കാരൻ്റെ സംവിധാന വൈദഗ്ധ്യം നിറഞ്ഞാടുന്നതാണ്. കൊച്ചുനാളിൽ കണ്ട സ്വപ്നം ആദ്യമായി യാഥാർത്ഥ്യമായപ്പോഴുള്ള അതേ ആഹ്ലാദ അനുഭൂതി തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും അവസാനമായി താൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ക്രെഡിറ്റ് ടൈറ്റിലുകൾ ഇങ്ങനെ ഉയർന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ, സംവിധാനം എം. കൃഷ്ണൻ നായർ എന്ന് എഴുതി കാണുമ്പോൾ താൻ അനുഭവിച്ചതെന്ന് ആഹ്ലാദപൂർവ്വം തന്നെ അദ്ദേഹം അയവിറക്കിക്കൊണ്ട് പറയുമായിരുന്നു. എം. കൃഷ്ണൻ നായർ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയുടെ വ്യവസ്ഥാപിത ശൈലിയിലുള്ള പ്രാമാണിക സംവിധാന രീതിയുടെ ഏറ്റവും ആരാധിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ അനുവർത്തിക്കപ്പെട്ട ഒരു ഗുരുകുലത്തിൻ്റെ സാരഥി എന്നുള്ള നിലയിൽ തന്നെ ചിരലിഖിതമായി ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യമായി സംവിധാന ചുമതലയേറ്റ ചിത്രങ്ങളിൽ പ്രമുഖനായ ഒരു നടൻ ഗോണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ താഴെ ക്യാമറ വെച്ചുകൊണ്ട് എടുക്കുന്ന ഒരു ഷോട്ട്. അപ്പോൾ നടൻ പറഞ്ഞു, ഇത്ര ദൂരെ താഴെ ക്യാമറ വെച്ചാൽ ഫ്രെയിമിൽ എനിക്ക് പ്രാമുഖ്യം കുറഞ്ഞു പോവില്ലേ എന്ന്. Yadaru Ahangarun Donipikada than a Charpakaram Marabadi Parajan. Framil Pramukyam Framinan Adil any particular Pramukyam under than a Kaibiriki Pramukyam under Adil Oro, Chubudagalai, Aranga Vedanta Tangala, shoes in a Pramukyam under Ah Pramukyam Nalodan, Iron Deratil in the Gunda Tangalda Mogam Framil Kodal Vecta, the Odu Patricia Padambolan, Dakangarina Adiga Pramukyamana and the Lexium. Parjadanda and Alchemaries, Nadanam and Sly Legally, Parjadalendo, Saramundana de Podim, even Colamelo in Anna Codeola, Sakana Maradu Paragay, Chidotre. Angane, Taniki Parayanula, the Parayuan, Taniki Venda, Nadina Maril in the Sarubichi de Kuanamula, Kirtiadim, Icha Bodum, Icha Shaktim, Totakantote, each other Pakaran Karnichibun. A Charpakaran Tande Charichatra Sabadil. മലയാളത്തിലും തമിഴിലുമായി നൂറോളം ചിത്രങ്ങൾ തമിഴിൽ തന്നെ 18 ചലച്ചിത്രങ്ങൾ ഈ രണ്ട് ഭാഷകളിലും അല്ലാതെ അദ്ദേഹം തെലുങ്കിലും മറ്റ് ഭാഷകളിലും സംവിധാന രംഗത്ത് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ വലിയ അഭിമാനബോധത്തോടെ കൂടി പറയുവാറുള്ള ഒരു അവകാശവാദമുണ്ട് മൂന്ന് മുഖ്യമന്ത്രിമാരെ തന്റെ സ്റ്റാർട്ട് കട്ട് ആക്ഷൻ Akna Vedidil Virita Madicha with a Sambidagarana Krishnan Nair Sar N. Adahate Elaborum Sambodana Jeder another Sar in the Goody Chartitran. Mr. Krishnan Nair and the Vilichirno T. Vasudevan, the Hathakal Senior Ian Narmadav Saka Pravartakaraya, Samapraya Karim, Mr. Krishnan Nair and the Sambodana Jederin. Etun Cheria. Tandamumbil Patricia Patan, Chetum, Brian Gordon, Alanai Ranalum, Edgar Nidanalum, Sangadia, Galagar Nidanalum, Changadi Idanalum, Mr. Kuticher Matrame, Krishnan Nair Sar, Sambodana Jimadanulu. At a lavercum, Adaham Saraiden. Saraiden and the Parana, the Relamatel Paranapogan Adala, Gudana than Iden. Adathan Shishakanangal Dore Parambara, Nam Neratino Kanagil. Badadiraji, Heidi Herenum, Raja Shekarenum. Mohanum Agare Eto Modivil Mandanakano, Badran came Madu and the Varena, Yetalam Reda at Tamberian. Atreare Pragalparaya, Shishakanangalka Chalechatra, Avabodam Bagarno Gudakim, Sambudana Shailuda, Adi Ashtanangal Kurdista Maki Gudukenjida. Sandam Bedavane Pola than ever Eto Gudada Dikim, Adariki and Gina, Urugudana than Avuga and the Ladu. Ella, Gurkamarkan Levichitula, Sugurthamella, Tanekal, Velivarana, the decision bar, and the Lenum, Utangondana, Sagardanaya, while Selian Narajamana so to Gudia Gudana than Gudia no Krishnan Nair Sar. Munu Mukivandrimare, Tanda Sambidana Vedil at the Hamitamadichu and the Paradan Adel Adehate, a two good other Prayodana Petitolum, Adehatel Vishwasam or Pichunda, Sondan Jatrangal, Chamataka, very Elpichu. M.G. Ramachandran. Malayaligal, Malayaliodu Kanikana Rabamikam Idanilla. Would a budget till Chitran or make an iron bichal? Ah, budgeted the Chitram, ah, Sametan, Bibaman Jeda, Same, but the Kulil Krate, the order the Nerikim. Sangedia Maya del Palichakalunda Villa. Yadri Vedatilla, Utudurpin and Tayar Agade, Kritan Estevod Goody, Purna Maya, Asutranatene Videa Maikonde, Richitran Manatene Chamadala. Baramerpicam Krishnan Nair in Sakshi Patana, the MGR Matra Melati was there when Atakamala Nerevadi Narmada Kalan. Labour India Vidya Byasamasiga, Evershate Adi Lekam, Vilpanail, Covid Kalat, Vitil in the Patikan Sahai Kimitham, Pratyagan Tayara Keda, Ipol, Bookstall Lipikino. Madrasila, Mailapurla, Udupi Lordilana, the Hampadibai Tamasiga, Madrasilivanal. Our they had a permanent room under. Matralkum, Adehemilata Prananga Muriva, the Chitiriana Padibu, Paraben Loki, the Vichik, and they had an arm real or a telephone connection. MGR and the Chatrangal release out the Sametha MGR, Podijanangalada Mumble, Nustavur, and another tip or the Chale Major Galunda. Adehatan Chitramu, Bentapata, Velia Galagar and Barim, and Nustagalo to Cherna, Jivikin, or Rapo at the end of the Korasan Janasamaksham and Gilamanga Sakshi at the end of the then the image of Parishada Bagama MGR Garadin. Yather Ulimare Milade, Tanda Bramsangala Bramsangalai Tane, and the Vartichipurana, or the Jivida Pragrada Mana, പെരുമാറ്റ സംഹിതയാണ് കൃഷ്ണനായർക്കുള്ളതെന്നറിയാം. അതുകൊണ്ട് ചിത്രം റിലീസാവുന്ന ആദ്യ നാളുകളെ വലിയ ഉത്സവമേളം പോലെ തിരക്കായിരിക്കും തിയേറ്ററുകളിൽ. അവിടെ MGRന്റെ സംവിധായകൻ മറ്റൊരു കോലത്തിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന മുൻകരുതലിൻ്റെ ഭാഗമായി MGR ദൂതന്മാരെ ചാരന്മാരെ അയക്കുമായിരുന്നു പോലും. ഉടുപ്പി ലോഡ്ജിലെ കൃഷ്ണനായർ സാറിൻ്റെ മുറിയിൽ ആളുണ്ടോ എന്നറിയാൻ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് MGRമായിട്ടുള്ള എല്ലാ സ്നേഹാദരവുകളും എല്ലാ ഹൃദയബന്ധവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആർക്കും വിലക്കെടുക്കാൻ കഴിയുന്നവനല്ല താനെന്നുള്ള ഒരു അഭിമാനബോധത്തിൻ്റെ കൂടി ബഹിർസ്ഫുരണം എന്ന രീതിയിൽ കുസൃതികൾ ധാരാളം കാണിച്ചിട്ടുണ്ട് താനെന്ന് കൃഷ്ണനായർ സാർ പറയുമായിരുന്നു. വാതിൽ അകത്തു നിന്നും മെല്ലെ ചാരി അവിടുത്തെ ലൈറ്റ് ഓൺ ചെയ്ത് കൃഷ്ണനായർ സാർ താൻ മുറിക്കകത്തുണ്ട് എന്ന് മറ്റുള്ളവർക്ക് പുറമേ നിന്ന് നോക്കിയാൽ കരുതാവുന്ന വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ട് തൻ്റെ പതിവ് വെള്ളമുണ്ടും വെള്ള ഷർട്ടും കോളറിൻ്റെ പുറകിൽ വെച്ച ഒരു വെള്ള ഉറുമാലുമായി അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിലൂടെ MGR ഭയപ്പെട്ടിരുന്ന രൂപത്തിലല്ല, ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് തൻ്റെ ചിത്രത്തിൻ്റെ വിജയാരംഭങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെ ആ ഫുട്പാത്തിനരികിലൂടെ നടന്നു പോകുന്നതിൽ നിന്നും ആഹ്ലാദം കൊണ്ടിരുന്നു. പക്ഷേ MGRന് വലിയ സമാധാനവുമാണ്. കാരണം തൻ്റെ സംവിധായകൻ ആൾക്കൂട്ടത്തിനിടയിൽ പോയി മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹം വളരെ അച്ചടക്കത്തോടുകൂടി മുറിക്കകത്തിരുന്നുകൊണ്ട് അടുത്ത ചിത്രത്തിൻ്റെ ഒരുക്കങ്ങളിൽ മുഴുകുന്നു എന്നാണ് MGR ധരിച്ചു പോകുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുസൃതികൾ കൃഷ്ണനായർ സാറിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യക്ഷമാക്കുമായിരുന്നു. ചില ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുമ്പോൾ ആരോഗ്യപരമായ അവശതകളാലും ഇത്തരം ഭ്രംശങ്ങളുടെ ചില വേലിയേറ്റങ്ങളുടെ ചില അപശ്രുതികൾ ആശങ്ക ഉണർത്തുന്നതിനാലും എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനൊരു ക്ഷീണാവസ്ഥ വന്നാൽ ചിത്രീകരണം മുടങ്ങരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രീകരണം നടക്കുന്ന സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ പുറത്ത് ഏത് നിമിഷവും ആജ്ഞാനുസരണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ചിത്രീകരണത്തിൻ്റെ തുടർ ചുമതലകൾ ഏറ്റെടുക്കാൻ പാകത്തിന് വന്ന് കാത്തു നിൽക്കുമായിരുന്നു. വിജയസോപാനത്തിൽ തങ്ങളുടേതായ സിംഹാസനങ്ങളിൽ പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ ശേഷവും ഭാരതിരാജയും ഹരിഹരനും രാജശേഖരനും അടക്കമുള്ള സഹസംവിധായകരിൽ പലരും അതൊരു ഗുരുവിനോട് തോന്നുന്ന കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത ഏറ്റവും ആത്മാർത്ഥത നിറഞ്ഞ ഭക്തിയുടെയും ആദരവിൻ്റെയും കടപ്പാടിൻ്റെയും സാക്ഷ്യമായിരുന്നു. അങ്ങനെ ഒരു പരിരക്ഷയുടെ കോട്ടമതിൽ തൻ്റെ ശിഷ്യന്മാരാൽ തീർക്കപ്പെട്ട് ഗുരുദക്ഷിണയായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു പോന്ന അപൂർവങ്ങളിൽ അപൂർവമായ ചലച്ചിത്ര സംവിധായകരുടെ കൂട്ടത്തിലാണ് കൃഷ്ണനായരെ നമ്മൾ ഈ അർത്ഥത്തിൽ ചേർത്ത് കാണേണ്ടത്. കന്നയ്യ നായിഡു സ്ട്രീറ്റ് കന്നയ്യ സ്ട്രീറ്റായി മാറിയതുപോലെ പാലാട്ട് ശങ്കരൻ നായർ റോഡ് പാലാട്ട് ശങ്കരൻ റോഡായതുപോലെ വ്യക്തികളുടെ പേരുകളിലും അത്തരം മാറ്റങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ പേരറ്റത്തുള്ള നായർ എന്നുള്ളത് കൃഷ്ണനിലേക്ക് ലയിപ്പിച്ചെടുത്തുകൊണ്ട് M. കൃഷ്ണൻ എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തമിഴ് ചിത്രങ്ങൾ വന്ന് പ്രദർശനത്തിനെത്തിയിരുന്നത്. M. കൃഷ്ണൻ നായരുടെ ഗുരുകുലത്തിൽ ചലച്ചിത്രകല പഠിച്ചു വന്ന ഒരു സാങ്കേതിക കലാകാരനും ഒരു സംവിധായകനും ഷോട്ട് ഡിവിഷൻ്റെ കാര്യത്തിൽ സന്ദേഹങ്ങളുണ്ടാവില്ല. ആ ഷോട്ടുകളിലൂടെ നിവേശിപ്പിച്ചെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും തർക്കമുണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഹ്രസ്വദൈർഘ്യങ്ങളെ അതിലെ പങ്ക്ച്വേഷൻ മാർക്കുകളെ ഏത് വിധത്തിൽ ലീനപ്പെടുത്തി എടുക്കണം എന്നുള്ളതിൽ മാത്രമാണ് ഒരുപക്ഷെ തലപകഞ്ഞുള്ള സ്വതന്ത്ര ചിന്തകൾക്ക് വേണ്ടിയുള്ള ധ്യാന ചര്യകളുണ്ടാവുക. ജീവിതത്തിൻ്റെ അവസാന പാദത്തിൽ ഒരു നാൾ തിരുവനന്തപുരത്തെ തിരുവല്ലത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഏതോ ആവശ്യത്തിന് വേണ്ടി കൃഷ്ണനായർ സാർ എത്തുന്നു. അവിടെ താൻ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഡോക്യുമെൻ്ററിയുടെയോ അതോ ചിത്രത്തിൻ്റെയോ ജോലികൾ കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ ലോബിയിലേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ ഇറങ്ങി വരുന്നു. അടൂർ ഗോപാലകൃഷ്ണനെ നോക്കി കൃഷ്ണനായർ സാർ ചിരിച്ചു. അടൂരിന് ഉറപ്പില്ലായിരുന്നു. M. കൃഷ്ണൻ നായർ എന്ന് പറയുന്നൊരു സീനിയർ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംവിധായകനെ അറിയുമോ കേട്ടിട്ടുണ്ടാകുമോ എന്ന് പോലും. കാരണം സിനിമയുടെ പരിവർത്തനത്തിൽ രണ്ട് ധ്രുവങ്ങളിലാണ് ഇരുവരുടെയും നിലപാടുകൾ. അടൂര് കൃഷ്ണനായർ സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നെ അറിയാമോ സാർ, ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ഫിലിം മേക്കറാണ്. എഴുന്നേറ്റ് നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രം വരെ ഞാൻ കണ്ടിരിക്കുന്നു. അറിയണമല്ലോ ഞാനൊക്കെ ജീവിതമായി കണ്ടിരുന്ന ഈ സിനിമയെ നിങ്ങളൊക്കെ കൈപിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. വളരെ കൗതുകപൂർവ്വം തന്നെ നിങ്ങളുടെ ആദ്യ ചിത്രം തൊട്ട് നിങ്ങളുടെ എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അതേ വാത്സല്യത്തോടെ തന്നെ പവിത്രനെ ഉപ്പ് ദേശീയ അവാർഡെല്ലാം നേടിക്കഴിഞ്ഞുള്ള നാളുകളിൽ ഒരിക്കൽ ഞങ്ങളുടെ ചങ്ങാതി വൃത്തത്തിൽ വെച്ച് കണ്ടപ്പോൾ മിസ്റ്റർ പവിത്രൻ, ഉപ്പിൽ നിർത്തരുത്, അതിനപ്പുറവും സഞ്ചാരം വേണം. ഉപ്പ് കഴിഞ്ഞ് അതിൽ അതിൻ്റെ ആഘോഷത്തിമർപ്പിൽ ബന്ധിതനായി കിടക്കരുതെന്നും തുടർന്നും ചിത്രങ്ങൾ എടുക്കണമെന്നും ഉപ്പിനേക്കാൾ വലിയ ചിത്രം എടുക്കാൻ കഴിയണമെന്നുമുള്ള അനുഗ്രഹ ആശിസാണ് ആ വാക്കുകളിൽ സ്ഫുരിച്ചു നിന്നിരുന്ന അതിൻ്റെ മുമ്പിൽ വിനയാന്യതനായി തലകുനിച്ച് നിന്ന പവിത്രൻ്റെ ചിത്രവും എൻ്റെ ഓർമ്മയിലുണ്ട്. തനി നാട്ടിൻപുറത്ത് കാരണവരുടെ അല്ലെങ്കിൽ സ്കൂൾ മാസ്റ്ററിൻ്റെ ഒരു പ്രതീതിയാണ് അദ്ദേഹം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴുണ്ടാവുക. പക്ഷേ ആജ്ഞാസ്വരത്തിൽ അദ്ദേഹം ഒന്ന് ആവശ്യപ്പെട്ടാൽ അത് കേട്ടുകൊണ്ട് മുൻവശത്ത് അദ്ദേഹത്തിന് അഭിമുഖമായി നിൽക്കുന്ന MGR ആയാലും NT രാമറാവു ആയാലും ജയലളിതയായാലും ഈ മൂന്ന് പേരും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അഭിനേതാക്കളായി എത്തിയിട്ടുണ്ട്. അതിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മൂന്ന് മുഖ്യമന്ത്രിമാരെ തൻ്റെ ആജ്ഞാപരിധിയിൽ അദ്ദേഹം വിരുദ്ധമടിച്ചു എന്ന പ്രസ്താവം പോലും നമ്മുടെ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തുണ്ടായത്. അവർ മുന്നിൽ നിൽക്കുന്ന ആരായിരുന്നാലും ആ ആജ്ഞയുടെ മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് അനുസരണയുള്ള കുഞ്ഞാടായി മാറിയതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. തൻ്റെ മുമ്പിലുള്ള തൻ്റെ കൂടെ വർത്തിക്കുന്ന സാങ്കേതിക കലാകാരന്മാരെയും നടീനടന്മാരെയും അവർക്ക് ഏറ്റവും കംഫർട്ട് തോന്നുന്നൊരു മാനസികാവസ്ഥയിലേക്ക് കൈപിടിച്ച് ആനയിച്ചുകൊണ്ട് തനിക്ക് ആവശ്യമുള്ളത് അവരിൽ നിന്നും ചിരമാന്തി എടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോഗരീതി. അതുകൊണ്ട് തന്നെ ആർക്കിടയിലും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രശസ്തിയുടെ തോതുകൾ ഏറിയും കുറഞ്ഞുമിരിക്കും. കാലം മാറുന്നതനുസരിച്ച് ഒരു കാലഘട്ടത്തിലെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളല്ലാതെയാകും. അവസാന പാദത്തിൽ ഏറെക്കാലം നിർമ്മാണം മുടങ്ങിക്കിടന്നൊരു ചിത്രം അവസാനിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിൽ ഈ ചിത്രം തുടങ്ങുന്ന കാലത്ത് താരതമ്യേന പുതുമുഖമായിരുന്നൊരു നടൻ ഇപ്പോൾ വലിയ സൂപ്പർ താരമായി. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഡേറ്റുകൾക്ക് സമീപിച്ചപ്പോഴെല്ലാം പ്രൊഡക്ഷൻ മാനേജറോടും പ്രൊഡ്യൂസറോടും അദ്ദേഹം ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറാൻ തുടങ്ങി. ഞാൻ കൂടി ഇരിക്കുന്നൊരു മുറിയിൽ വെച്ചാണ് കൃഷ്ണനായർ സാർ ആ നടനെ വിളിച്ചത്. എന്നിട്ട് നടനോട് കണിശത നിറഞ്ഞു നിൽക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, തുടങ്ങിയ ചിത്രം എനിക്ക് അവസാനിപ്പിക്കണം, എൻ്റെ ഒരു ചിത്രം അപൂർണമായി കടന്നുകൂടാം. അതുകൊണ്ട് മിസ്റ്റർ സ്വാൻസോ, നമുക്ക് ആ പടം അവസാനിപ്പിക്കണം, അത് ചിത്രീകരണം പൂർത്തിയാക്കണം. നിങ്ങൾക്ക് എന്നാണ് 3 ദിവസം തരാൻ കഴിയുക എന്ന് പറയുക, അതനുസരിച്ച് മറ്റുള്ളത് ഞാൻ ഏകോപിപ്പിച്ചോളാം. അതിപ്പോൾ തന്നെ പറയണം, പറഞ്ഞിരിക്കണം, അത് പാലിച്ചിരിക്കണം, എനിക്ക് ആ സിനിമ പൂർത്തീകരിച്ചിരിക്കണം. ഒരു അക്ഷരം പോലും എതിര് പറയാതെ ആ നടൻ 3 ദിവസങ്ങൾ നൽകുകയും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യതയോടെ ആ ചിത്രം പൂർത്തിയാവുകയും ചെയ്തു. ആവശ്യമുള്ളത് ആവശ്യപ്പെടേണ്ട വിധത്തിൽ ആവശ്യപ്പെടാനും അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ 2001 അദ്ദേഹം മരണമടയുന്നത്. ഏതാണ്ട് കുറച്ചു കാലം രോഗാവസ്ഥയിലും അല്ലാതെയുമായുള്ള ഒരു ക്ഷീണകാലം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിലുണ്ടായിരുന്നു. ഒരിക്കൽ കോഴിക്കോട് ഹരിഹരനുമൊത്തൊരു ചർച്ചാവേളയിൽ ഇരിക്കുമ്പോഴാണ് കൃഷ്ണനായർ സാർ വളരെ സീരിയസ് ആയിട്ട് ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ് എന്നറിയുന്നത്. ഞങ്ങൾ അന്ന് രാത്രി ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണനായർ സാറിൻ്റെ മക്കൾ, മൂത്ത മകൻ IAS ഉദ്യോഗസ്ഥരും കളക്ടറും ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ സർവകലാശാല വൈസ് ചാൻസലറും കവിയുമെല്ലാമായ K. ജയകുമാർ, രണ്ടാമത്തെ മകൻ K. ഹരികുമാർ, മൂന്നാമത്തെ മകൻ ചലച്ചിത്ര സംവിധായകനായ K. ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന K. ശ്രീകുമാർ, ഇവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ GS വിജയനും ഭദ്രനും അടങ്ങുന്ന ശിഷ്യഗണങ്ങളും എല്ലാം അവിടെയുണ്ട്. അവിടേക്ക് ഹരിഹരം കടന്നു വരുമ്പോൾ കുടുംബത്തിലെ അടുത്ത ജ്യേഷ്ഠ സാന്നിധ്യം കടന്നു വന്നാലുള്ള ബഹുമാനമാണ് ശിഷ്യഗണങ്ങൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ മക്കൾക്കിടയിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ICയിൽ ആരെയും കയറ്റി കാണിക്കാറില്ല. എന്നാലും ജയകുമാർ ചെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ മൂത്ത മകനെ കാണാനുള്ള ഒരു അനുവാദം അനുവദിക്കുന്നത് പോലെ ഹരിഹരനെ അകത്തേക്ക് ചെന്ന് കാണുവാൻ അനുവദിച്ചു. അപ്പോൾ അത് ICയിൽ അദ്ദേഹം ഓക്സിജനും എല്ലാമായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യത്തിന് 2-3 വാക്കുകൾ മാത്രം പറയാം. ഹരിഹരൻ്റെ കൂടെ എന്നെയും അകത്ത് കയറാൻ അനുവദിച്ചിരുന്നു. രണ്ടുപേരെയും നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ട് കൃഷ്ണനായർ സാർ പറഞ്ഞു, ഇല്ല, ക്ലൈമാക്സ് ആവുന്നേ ഉള്ളൂ, ലാസ്റ്റ് റീല് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ പിടിക്കും. അപ്പോൾ തൻ്റെ ജീവിതാന്ത്യത്തിന് ഇനി ഇത്രയേറെ നിമിഷങ്ങളുണ്ട്, ഈ ആശുപത്രി കിടക്കയിൽ വെച്ച് താൻ മരിക്കില്ല, കുറച്ച് നാളുകൾ കൂടി തൻ്റെ മുമ്പിലുണ്ട് എന്ന് പറയുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചത് സിനിമയുടെ ഭാഷയാണ്. അതാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ കഴിഞ്ഞത്. ഏതായാലും ആ വർഷം JC ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് നൽകുവാനുള്ള ഔചിത്യം കേരള ഗവൺമെൻറ് കാണിച്ചു. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ TK രാമകൃഷ്ണൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് പേരുടെ കൂടി സാന്നിധ്യത്തിൽ Sriharigaran Naratiya Shaktamaya Shubharshayude Kudi Phalamayittanu M. Krishnan Nair ennu parayunna manushyante Pradhanyam Samskarika Vakupp vendavidham thirichariyu അതനുസരിച്ച് അവാർഡ് അദ്ദേഹത്തിന് നൽകുവാൻ തീരുമാനിച്ചത്. അങ്ങനെ തൻ്റെ ജീവിതം സിനിമയ്ക്കായി ബാല്യനാളുകൾ തൊട്ടേ സമർപ്പിച്ച് സിനിമ തന്നെ ജീവിതമായി കൊണ്ടുനടന്ന് സിനിമയിലെ വിജയങ്ങളെ ജീവിതത്തിലെ വിജയങ്ങളെ എല്ലാം അതിൻ്റെ പേരിൽ മനസ്സിൻ്റെയോ ജീവിതശൈലിയുടെയോ തുലനസ്ഥിതി നഷ്ടപ്പെടുത്താതെ സംയമനത്തോടെ കണ്ട് തനിക്ക് ശേഷമുള്ള തലമുറകൾ സിനിമയെ കൂടുതൽ വലിയ സാധ്യതകളുള്ള പ്രകാശന മാധ്യമമാക്കി വളർത്തുന്നത് കണ്ട് അതിൽ ആഹ്ലാദചിത്തനായി വാത്സല്യം മാത്രം വരും തലമുറയ്ക്ക് അനുഗ്രഹമായി പതിച്ചു നൽകിക്കൊണ്ട് കടന്നുപോയ എം കൃഷ്ണൻ നായർ നമ്മുടെ നന്ദി അർഹിക്കുന്നു, പ്രണാമം അർഹിക്കുന്നു.